തൃശൂർ പൊക്കാലയിലെ റോഡരികിലെ ഉലിയംപുറത്ത് വീട് ഒരർത്ഥത്തിൽ ഒരു മ്യൂസിയമാണ്. പുരാവസ്തു മ്യൂസിയം. പുരാതന വസ്തുശേഖരവുമായി ഒരു പുരാതന മനുഷ്യനുണ്ട് ഇവിടെ, ഗോപാല മേനോൻ. 75-ാമത്തെ വയസ്സിലും ഊർജ്ജസ്വലനായി തന്റെ പ്രിയപ്പെട്ട പുരാവസ്തുക്കളുമായി ജീവിക്കുകയാണ് ഇദ്ദേഹം. അറിവിന്റെ അക്ഷയഖനിയാണ് ഗോപാലമേനോന്റെ ഇരുനില വീട്. സോക്രട്ടീസിന്റെ ജീവൻ തുടിക്കുന്ന ശില്പം മുതൽ ഗാന്ധി, ടാഗോർ ചിത്രങ്ങളും തിരുവിതാംകൂർ രാജാവിന്റെ അധികാര ചിഹ്നമായ അംശവടി, ഡൽഹി സുൽത്താന്റെ അത്യപൂർവ നാണയം, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചെമ്പോലകൾ, വിലമതിക്കാനാവാത്ത പഞ്ചലോഹ നടരാജ വിഗ്രഹം, പഴയകാല ബ്രിട്ടീഷ് അധികാര ചിഹ്നങ്ങൾ, ഗ്രാമഫോൺ, റേഡിയോ, വിലമതിക്കാനാവാത്ത അനവധി വെള്ളി നാണയങ്ങൾ, പാത്രങ്ങൾ, വിളക്കുകൾ എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പുരാവസ്തുക്കൾ ഇവിടെയുണ്ട്. ഗോപാലമേനോന്റെ ഈ പുരാവസ്തു ഭ്രമത്തിന് പ്രേരണയായത് കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയിലെ ജീവിതമായിരുന്നു. പ്രാചീന നഗരമായ കൊൽക്കത്തയിലെ മ്യൂസിയങ്ങളും ശാന്തിനികേതനും പുരാതന കെട്ടിടങ്ങളുമെല്ലാം അദ്ദേഹത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തി. ജോലി സംബന്ധമായി ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചതും കാശി, ഗയ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്ത അനുഭവവും റിട്ടയർമെന്റിന് ശേഷം പുരാവസ്തു സംരക്ഷണം എന്ന ആശയത്തിന് ബലം നൽകി. അങ്ങനെയാണ് സ്വന്തം വീട് തന്നെ മ്യൂസിയമാക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് പല സന്ദർശകരും ഇവിടെ എത്താറുണ്ട്.